ഭീമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചേട്ടൻ പത്രമൊക്കെ വായിക്കുന്നതാണ്. അപ്പൊ ആ റിപ്പോർട്ട് ഇപ്പോ ഒരു നമ്മുടെ സർക്കാർ പുറത്തു വിടാൻ പോകണം. തൊഴിലിടത്ത് സ്ത്രീ സ്വാതന്ത്ര്യമാണല്ലോ വിഷയം. അപ്പൊ ആ വിഷയം ഇറങ്ങിയാൽ പല പ്രശസ്തർക്കും അപവാദം ഉണ്ടാവും. അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് സിനിമയ്ക്കകത്ത് സ്ത്രീകളെ ഭയങ്കരമായി ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചേട്ടാ അത് കേട്ടായിരുന്നോ? ഭീമ കമ്മിറ്റി ഒരു കാര്യം പറഞ്ഞത്, ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ശത്രു പെണ്ണുങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് ശത്രുക്കൾ. സ്ത്രീകൾ തന്നെയാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. അതിന് പഴഞ്ചൊല്ല് ഉണ്ടല്ലേ? ആ പഴഞ്ചൊല്ല് ഉണ്ടായിരുന്നു. രണ്ടു മലകൾ അതല്ല, നമ്മൾ യാതൊരു കേസം എന്താക്കിയാലും ഒരു പീഡന കേസം എടുക്കുക. എത്രയോ പീഡന കേസുകൾ നടന്നിട്ടുണ്ട്, അല്ല ഈ സ്ത്രീധന പീഡന കേസുകൾ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഭാഗത്ത് എതിർഭാഗത്തെ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരിയോ ഒക്കെ വരാറുണ്ട് അല്ലേ. യാതൊരു കേസിലും സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് ഇത്. അത് അവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പുരുഷാധിപത്യം എന്നൊക്കെ പറയുന്നതിനോട് എനിക്കിവിടെ യോജിപ്പുന്നുണ്ട്. എത്രയോ സ്ത്രീകൾ സംവിധായകരായിട്ടുള്ള അഞ്ജലി മേനോൻ എത്രയോ പേര് സ്ത്രീകളെ സംവിധായകരുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന ഞാൻ പോകുന്ന സിനിമകളിൽ ഒരുപാട് സിനിമകൾ കോസ്റ്റ്യൂം ബോൾഡായ സ്ത്രീകൾക്ക് ബോൾഡായിരിക്കാൻ പറ്റും. ആ ബോൾഡായിട്ടുള്ള സ്ത്രീകൾക്ക് ബോൾഡായിരിക്കും. സ്ത്രീകൾ തന്നെയാണ് അവരുടെ ശക്തി ശത്രുക്കൾ. അവർ തന്നെയാണ് അവരുടെ ശക്തി സംഭരിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ തന്നെയാണ് അവരുടെ ശക്തി സംഭരിക്കേണ്ടതും അവർ പ്രകടിപ്പിക്കേണ്ടതും അവർ തന്നെയാണ്. അവരെവിടെയെങ്കിലും പോയി മാൻപേടെ പോലെ നിന്ന് കഴിഞ്ഞാൽ വേട്ടക്കാരെ അമ്പ ചെയ്ത് കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ. മാൻപേടെ പെണ്ണുങ്ങൾ പെൺപുലി എന്ന് കേട്ടിട്ടില്ല? പെണ്ണുങ്ങൾ പെൺപുലിയായ ഒന്നും ചെയ്യില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി ചേട്ടാ, സന്തോഷം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുവാണ്. മാഡം ഒരു നടിയാണ്, ഒരു ഒരു എന്താ പറയാ, മാഡത്തിന് ഇതിനെ കുറിച്ച് നിഷ്പക്ഷമായൊരു അഭിപ്രായം പറയുക. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു കോലാഹലങ്ങൾ, ഇപ്പം കമ്മിറ്റിയെ വെച്ചു, കമ്മിറ്റി റിപ്പോർട്ട് വരാൻ പോകുന്നു, അതിന് സ്റ്റേ ആയി, എന്തോ ആവട്ടെ, മാഡത്തിന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയുക. അത്രമാത്രം യൂണിവേഴ്സിറ്റി ഒന്നും മറ്റുമല്ല. ഇല്ല, ഞാൻ എനിക്ക് കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് അല്ല കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇറങ്ങി ചെന്നാൽ അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഇഷ്ടമായ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അപ്പൊ അങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ അതിലേക്ക് മാത്രമായിട്ട് ഇറങ്ങി വരേണ്ടത്. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് നമ്മള് തീർച്ചയായിട്ടും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതിനെക്കാട്ടിലുപരി അതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടും തീർച്ചയായും നമ്മള് അനീതി കണ്ടാൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കും. ന്യായത്തിന്റെ കൂടെ നമ്മളെപ്പോഴും നല്ലതിനു വേണ്ടിയല്ലേ തൊഴിലുറപ്പ് ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? വേണമല്ലോ. പേയ്മെന്റ് കിട്ടാത്ത വിഷയങ്ങൾ വരെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും മാഡത്തിന്റെ ഭാഗത്ത് നിന്ന് അതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാം. അല്ല, കാരണം എന്നു വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടാവാം ഉണ്ടായിട്ടില്ല. കാരണം നമ്മളിപ്പോ വന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു 25 വർഷവും ആയി ഞാൻ ഈ ഫീൽഡിലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു വലിയൊരു അനുഭവങ്ങൾ ഉണ്ടാവാത്ത കൊണ്ടാവാം അതിനെ കുറിച്ച് അത്രയും ഇതായിട്ട്. പക്ഷെ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. എന്തായാലും ഒരു എന്താ പറയാ, നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ സന്തോഷം. ഈ റിപ്പോർട്ട് ഇപ്പൊ പുറത്ത് വരാതിരിക്കുന്നതിനെ കുറിച്ച് സിനിമയിൽ ഈ തൊഴിലിടത്തെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വിഷയം, ഇപ്പൊ നമ്മൾ ചേട്ടന്റെ സിനിമ തന്നെ ഈ പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെ ഒക്കെ വിഷയമാണ് വരുന്നത് മാത്രം. എനിക്ക് അറിയില്ല വിഷയം, അതാണ് എന്റെ സത്യം. എനിക്ക് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സത്യമായി എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു പ്രതീക്ഷിക്കുന്നത്, എനിക്കറിയില്ല. ശരി, അവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് താങ്കളുടേതായ ഒരു അഭിപ്രായം പറയാമോ? അത് ഇപ്പം പുതിയതായിട്ട് ഞാൻ കേട്ടിടത്തോളം അത് വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണ് അത് അതിന്റെ യഥാർത്ഥ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പുറത്തു വിടേണ്ടതായിട്ടുള്ള ആൾക്കാർ. അപ്പം അവര് ഇത് പുറത്തു വിടണമെന്ന് കുറച്ച് പേര്, പുറത്ത് വിടണ്ടെന്ന് കുറച്ച് പേര്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതിനെ കുറിച്ച് ഈ പറഞ്ഞ ഈ കമ്മിറ്റി ഹേമ കമ്മിറ്റി അല്ലാത്ത ഇതിന്റെ റിസൾട്ട് കംപ്ലീറ്റ് വിടേണ്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് പുറത്തു വിടുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാം. അതെ, പ്രത്യേകിച്ച് ഒരു കോൺട്രവേഴ്സിക്ക് താല്പര്യപ്പെടുന്നില്ല. ഇല്ല, അല്ല, ഞാന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഉൾ സ്ഥലങ്ങളിലേക്ക് ഞാൻ പോകുന്ന ഒരാളല്ല.